നമസ്തെ. ഉത്തർപ്രദേശിൽ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേക്ക് ശിലയിട്ട് കഴിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗംഗാ എക്സ്പ്രസ് വേയുടെ തറക്കല്ലിടലാണ് ഷാജഹാൻപൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വെള്ളിയാഴ്ച നിർവഹിച്ചത്. മീററ്റിലെ ബിജൌലി ഗ്രാമത്തിന് സമീപം ആരംഭിക്കുന്ന അതിവേഗ പാത പ്രയാഗ്രാജിലെ ജുദാപൂർ ദണ്ഡു ഗ്രാമത്തിന് സമീപം വരെ നീളും. 36,230 കോടി രൂപ ചിലവിൽ 594 കിലോമീറ്റർ നീളമുള്ള ആറുവരി അതിവേഗ പാതയാണ് നിർമ്മിക്കുന്നത്. മീററ്റ്, ഹാപൂർ, ബുലൻഷഹർ, അമ്രോഹ, സാമ്പൽ, ബുധൌൻ, ഷാജഹാൻപൂർ, ഹർദോയ്, റായ്ബറേലി, പ്രതാപ്ഗഡ്, പ്രയാഗ്രാജ് എന്നീ ജില്ലകളിൽ കൂടിയായിരിക്കും പാത കടന്നുപോവുക. ഇതിന്റെ പ്രത്യേകതകൾ ഏറെയാണ്. എക്സ്പ്രസ് വേയുടെ അടുത്ത പ്രദേശവാസികൾക്ക് വേണ്ടി 3.75 മീറ്റർ വീതിയിൽ സർവീസ് റോഡും എക്സ്പ്രസ് വേയോട് ചേർന്ന് നിർമ്മിക്കും. 9 പൊതുവിശ്രമ കേന്ദ്രങ്ങൾ, 7 റെയിൽവേ മേൽപ്പാലങ്ങൾ, 14 വലിയ പാലങ്ങൾ, 126 ചെറിയ പാലങ്ങൾ, 381 അടിപ്പാതകളും ഇതിനോടനുബന്ധിച്ച് നിർമ്മിക്കും. ഇന്ത്യൻ നേവിയുടെ വിമാനങ്ങൾക്ക് അടിയന്തരമായി ഇറക്കാൻ പാകത്തിൽ ഷാജഹാൻപൂരിൽ 3.5 കിലോമീറ്റർ നീളത്തിൽ എയർ സ്ട്രിപ്പും നിർമ്മിക്കും. 2020 നവംബർ 26 എക്സ്പ്രസ് വേയ്ക്ക് കേന്ദ്രം അംഗീകാരം നൽകുന്നത്. 2024 എക്സ്പ്രസ് വേ യാത്രാ സൗകര്യത്തിന് തയ്യാറാകുമെന്നാണ് വിവരം. ഗംഗാ എക്സ്പ്രസ് വേ വരുന്നതോടെ ദില്ലിയും പ്രയാഗ്രാജും തമ്മിലുള്ള യാത്രാ ദൂരം 7 മണിക്കൂറായി ചുരുങ്ങും. പദ്ധതി പൂർത്തിയാകുന്നതോടെ രാജ്യത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേയാണ് ഒരുങ്ങുന്നതെന്ന് ഉത്തർപ്രദേശ് സർക്കാർ അവകാശപ്പെടുന്നു. 10,500 കോടി രൂപ മുതൽ മുടക്കിൽ 1,300 ഹെക്ടർ സ്ഥലത്ത് നിർമ്മിക്കുന്ന ജേവാർ വിമാനത്താവളത്തിന് പ്രധാനമന്ത്രി ഉത്തർപ്രദേശിൽ നേരത്തെ ശിലയിട്ടിരുന്നു. വർഷത്തിൽ 1.2 കോടി യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന വിധത്തിലാണ് വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടം. മൊത്തം 5,000 ഹെക്ടറിലാണ് വിമാനത്താവളം വികസിപ്പിക്കുന്നത്. ഇതിനായി 29,560 കോടി രൂപ മുതൽ മുടക്കുമെന്നാണ് റിപ്പോർട്ട്. ജേവാർ വിമാനത്താവളത്തിന്റെ ശിലയിടലിന് പിന്നാലെ കാശി വിശ്വനാഥ ക്ഷേത്രവും ഗംഗാനദിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാശി വിശ്വനാഥ ധാം ഇടനാഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് തുറന്നുകൊടുത്തിരുന്നു. കാശി വിശ്വനാഥ ക്ഷേത്ര സമുച്ചയത്തെയും ഗംഗാനദിയെയും ബന്ധിപ്പിക്കുന്ന പുതിയ ഇടനാഴി പദ്ധതിക്കായി 800 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യഘട്ട നിർമ്മാണത്തിന് 339 കോടി രൂപയാണ് ചെലവായത്. ക്ഷേത്രത്തിലേക്ക് ആദ്യമായി എത്തുന്നവർക്ക് സഹായം നൽകുന്നതിനുള്ള യാത്രീ സുവിധാ കേന്ദ്രം, വിനോദസഞ്ചാര സൗകര്യ കേന്ദ്രം, വേദിക് കേന്ദ്രം, വാരണാസിയുടെ ചരിത്രവും സാംസ്കാരിക പ്രാധാന്യവും വ്യക്തമാക്കുന്ന മ്യൂസിയം, ഊട്ടുപുര, ദൂരദേശങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർക്ക് വിശ്രമിക്കുന്നതിനുള്ള സൗകര്യം തുടങ്ങി 23 കെട്ടിടങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യഘട്ട ഇടനാഴിയുടെ നിർമ്മാണം 2019 മാർച്ച് 8 ആരംഭിച്ചത്. അതേസമയം ഷാജഹാൻപൂരിൽ ഗംഗാ എക്സ്പ്രസ് വേയുടെ തറക്കല്ലിടൽ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗത്തിൽ അവതരിപ്പിച്ച ഫോർമുല ജനങ്ങളുടെ കൈയടി നേടിയിരിക്കുകയാണ്. UP+ Yogi = Behth Hai ഉപയോഗി എന്നായിരുന്നു പ്രധാനമന്ത്രി ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച വികസന മന്ത്രം. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മാർഗനിർദ്ദേശ പ്രകാരം കഴിഞ്ഞ 4.5 വർഷമായി വലിയ പരിഷ്കരണത്തിലൂടെ കടന്നുപോയി എന്ന് പ്രധാനമന്ത്രി ആ ചടങ്ങിൽ അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷ, ക്രമസമാധാനം നിലനിർത്തൽ, എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകളുടെ വികസനം എന്നിവ യോഗിയുടെ ഭരണകാലത്ത് UP യാഥാർത്ഥ്യമായി എന്നും ഉത്തർപ്രദേശ് ഏറ്റവും ആധുനിക സംസ്ഥാനമായി തിരിച്ചറിയപ്പെടുന്ന ദിവസം വിദൂരമല്ലെന്നും ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ എക്സ്പ്രസ് വേ ആയ ഗംഗാ എക്സ്പ്രസ് വേ ഇന്ന് ആരംഭിച്ചതായും ഈ സ്വപ്ന പദ്ധതിക്കായി 36,000 കോടിയിലധികം രൂപ ചെലവഴിക്കുമെന്നും യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഇരട്ട എഞ്ചിൻ സർക്കാർ കൂടുതൽ വികസനത്തിലേക്ക് സംസ്ഥാനത്തെ നയിക്കുകയാണ് എന്നും പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ, ദില്ലി മീററ്റ് എക്സ്പ്രസ് വേ, കുഷിനഗർ അന്താരാഷ്ട്ര വിമാനത്താവളം, ചരക്ക് ഇടനാഴി എന്നീ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞുവെന്നും നമ്മുടെ സർക്കാർ ദരിദ്രർക്കായി രാവും പകലും പ്രവർത്തിക്കുന്നുവെന്നും സംസ്ഥാനത്ത് 30 ലക്ഷത്തിലധികം പാവപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾ വീടുകൾ നിർമ്മിച്ചു നൽകിയെന്നും ടോയ്ലറ്റുകൾ, വൈദ്യുതി, വെള്ളം, ഗ്യാസ് കണക്ഷനുകൾ, ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിയിട്ടുണ്ട് എന്നും നരേന്ദ്രമോദി പറഞ്ഞു. പുതിയ വിമാനത്താവളങ്ങൾ, റെയിൽവേ റൂട്ടുകൾ, എക്സ്പ്രസ് വേകൾ എന്നിവയുടെ നിർമ്മാണം ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് അനുഗ്രഹമാകുമെന്നും ഈ വികസനം ജനങ്ങളുടെ സമയം ലാഭിക്കുക മാത്രമല്ല അവരുടെ സൗകര്യം വർദ്ധിപ്പിക്കുകയും തുടർന്ന് വിഭവങ്ങളുടെ ശരിയായ വിനിയോഗം, ജനങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കൽ, സംസ്ഥാനത്ത് എല്ലായിടത്തും സമൃദ്ധി എന്നിവ ഉണ്ടാകുമെന്നും ഗംഗാ എക്സ്പ്രസ് വേ യാഥാർത്ഥ്യമാകുന്നതിലൂടെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ നിന്ന് ചരക്കു കണ്ടെയ്നറുകൾ നേരിട്ട് വാരണാസിയിലെ ഡ്രൈ പോർട്ട് വഴി ഹാൽദിയ തുറമുഖത്തേക്ക് അയക്കാൻ കഴിയും. കൂടാതെ കാർഷിക ഉൽപ്പന്നങ്ങൾ, വ്യാവസായിക ഉൽപ്പന്നങ്ങൾ എന്നിവ അയക്കുന്നവർക്കും ഗംഗാ എക്സ്പ്രസ് വേയുടെ പ്രയോജനം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.